Hi friends, welcome back to my channel, Podi Misha Karan. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ പെട്ടെന്ന് വിശക്കുമ്പോൾ ഒരു മുട്ട കഴിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഗ്യാസോ കറണ്ടോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് പുഴുങ്ങാം? അതാണ് നമ്മൾ ഇന്ന് വീഡിയോത്തെ കണ്ടന്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബൂം. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പറയാം. ആദ്യം തന്നെ നമ്മുടെ മുട്ട, പിന്നെ അലുമിനിയത്തിൻ്റെ ഓയിൻ്റെയൊക്കെ വാഷ്, പിന്നെ നമ്മുടെ സാനിറ്റൈസർ, പിന്നെ കത്തിക്കാനായിട്ട് തീപ്പെട്ടിയോ ലൈറ്ററോ. ഞാൻ തീപ്പെട്ടി എടുത്തിരിക്കണേ അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ ആവശ്യം ഒരു ഉരുകാത്ത ഒരു പ്ലേറ്റ്. ഞാനിപ്പോൾ സോസർ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുക, വാഷ് ഇവിടെ വെക്കുക, സെൻറ്ററിൽ തന്നെ വെക്കണം. പിന്നെ നമ്മുടെ മുട്ട ഒന്ന് വെക്കണം. വെക്കാം. ഓക്കെ, വെച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ സാനിറ്റൈസർ ഇതും കൂടി ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് കത്തിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റ് കുറച്ച് ഡേഞ്ചറാണ്. എന്നാൽ പോലും നമ്മൾ ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഓക്കെ, ഇത് കത്തുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്താൽ നമുക്ക് കത്തുന്നത് കാണാം. കണ്ടോ, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5ഓ 10ഓ മിനിറ്റ് ഇരുന്ന് കാണാം. അതാണ് വെന്തോള്. ഇത് ലൈറ്റ് ഓഫ് ചെയ്തുള്ള വിഷ്വൽസ് ആണിത്. കണ്ടോ, ലൈറ്റ് ഓൺ ചെയ്താൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, കത്തുന്നത് പോലും കാണാൻ പറ്റില്ല. ചെറുതായിട്ടൊരു സ്ലൈഡ് ഇങ്ങനെ അതേപോലെ കാണുള്ളൂ. നല്ല മണമൊക്കെ വരുന്നുണ്ട് മുട്ടേന്ന്. ഇനിയൊരു കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ നമ്മുടെ സാധനം റെഡി. അതിനുശേഷം നമുക്കിതൊക്കെ ഇത് തുറന്നു നോക്കാം, വെന്താ വെന്തില്ലേ. പക്ഷെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. സീരിയസ് ആയിട്ടാണ് ഞാൻ പറയണത്. ഇപ്പം എപ്പോഴാണ് കത്തി തീരുകയെന്നറിയില്ല. അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ മുട്ട എന്തായാലും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നിന്ന് പൊട്ടിച്ച് നോക്കാം. തൊലിയൊക്കെ ക്ലിയർ ആയിട്ട് അടർന്നടർന്ന് പോകാറുണ്ട്. ഉണ്ടോ? അപ്പോൾ പെട്ടെന്ന് നമുക്ക് വിശക്കുമ്പോൾ മുട്ടയൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കറണ്ടോ ഗ്യാസോ ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു സൂക്ഷിക്കണം, കാരണം സാനിറ്റൈസറും കൊണ്ട് ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ തീപ്പെട്ടി ഇട്ടുടനെ നമ്മുടെ കൈ മാറ്റണം. ഇട്ടിട്ട് അപ്പം തന്നെ കൈ മാറ്റണം, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ആ സാനിറ്റൈസറിന് 80% ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയ സാനിറ്റൈസറാണ്. അടിപൊളി, നമ്മുടെ സാധനം എന്തായാലും റെഡി. കണ്ടോ, ഒട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മുടെ മുട്ട അതാ ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ടേസ്റ്റ് എന്ന്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ മുട്ട. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. അപ്പോൾ ഇത് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഇത് ചെയ്യുമ്പോൾ ഭയങ്കര അത്യാവശ്യ ഘട്ടങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഗ്യാസൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ കറണ്ടൊക്കെ ഇല്ലെങ്കിലൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരെന്താ? പൊടി മീശക്കാരൻ. ആദിയാദി ആദിയാദി പൊടിമീശക്കാരൻ. ആദിയാദി 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 പൊടിമീശക്കാരൻ. ആദിയാദി